മുത്തുലീസ, ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു നമ്മുടെ സിംഗർ സലീം കോടത്തൂരിനെതിരെ. ഏഹ്, അപ്പൊ മൂപ്പര ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ മൂപ്പര പിന്നെ ഫാൻസിലെ ഫാൻസൊക്കെ വന്നാണ് ബോസ് വരും ബോസ് വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിരുന്നു അല്ലേ. നമുക്കെത്തണി നമുക്കെത്ത തല്ലണി തല്ലി കുത്തണി കുത്ത് നുള്ളണി നുള്ളു ആ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മൾക്ക് ആ വൈബ് നമുക്ക് ആരും പേടിയൊന്നുമില്ല. അപ്പൊ എന്താണ് സംഭവം, ആ കൊട്ടേഷൻകൊക്കെ അറിയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ വീഡിയോ. അപ്പൊ ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് കണ്ട് അംഗീകരിച്ച് കണ്ട് മൂപ്പരൂടെ വന്നിക്കണേ നമ്മളെ പൊക്കാനേ. ആരാണ് ആ കൊട്ടേഷൻ നിന്ന് ചോദിച്ചുകണ്ടേ? അല്ല സുൽഫിയെ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, ഇവല് അഞ്ചെട്ട് ആൾക്കാരുണ്ടല്ലോ. ബാബോയൊക്കെ ബോസും ടീമല്ലേ ബാ. ആ അതെ, ഞങ്ങൾ ചെറിയൊരു കൊട്ടേഷൻ അല്ലേ തന്നെ, അതിന് ഇത്ര തോന്നാൻ ആൾക്കാരെ കൂട്ടി വരേണ്ട വലിയ ആവശ്യമുണ്ടാ? അതെ, ഈ സാധനം കുത്തുണ്ടേ. അപ്പളേ, അതായത് ഞങ്ങൾക്ക് ആരും പേടിയൊന്നും ഇല്ല, ഞങ്ങൾ ഒറ്റക്കൊറ്റക്കൾ പോലെ. ഞാൻ വർക്കണെങ്കിലേ ഞാൻ സ്ഥലം നിങ്ങൾക്ക് അറിയില്ലേ. അപ്പളേ, അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞേ, ഞാൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടല്ല, സന്തോഷമല്ലേ. വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, ആ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു ഞാൻ അപ്പൊ നിങ്ങളെ പേജിൽ കയറി നോക്കി നോക്കുമ്പോ നിങ്ങൾ ആകെ 6 മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ. സെലിം കൊടത്തൂരിനെതിരെ കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്റെ വാട്സാപ്പിൽ കൊടകിൽ നിന്ന് വരികയാണ്. അപ്പൊ തന്നെ ചോദിക്കാം, അപ്പൊ ഫസ്റ്റിൽ തന്നെ അത് കണ്ടപ്പോ മനസ്സിലായി, അത് ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് തന്നെ. പക്ഷെ അതിലൊക്കെ നമുക്ക് അഭിമാനമുള്ളൂ. എല്ലാരും എല്ലായിടത്തും പോയാ അങ്ങനെ പറയട്ടാ. അല്ല, ഇത് സത്യമായിട്ടും ഞാൻ പറഞ്ഞു അല്ലട്ടാ. ആ കുട്ടികളെ എന്നോട് രണ്ട് കാര്യങ്ങളെ പറഞ്ഞിരുന്നെ. ഒന്ന്, സെലിം കോടത്തൂരിനെ കിട്ടണം, ഒന്ന് മൂപ്പരോട് ഒന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബന്ധമില്ലല്ലോ. ഇങ്ങനൊക്കെ തന്നെ അല്ലേ ബന്ധം. അല്ല, പാട്ടുകൾ കാണാറുണ്ട്, പരിചയമുണ്ട്. കാരണം ചെറുപ്പം മുതലേ മൂപ്പര തുടക്കം മുതലേ നമുക്കറിയാം. കാരണം നമ്മളൊക്കെ അന്നത്തെ 9-ാം ക്ലാസ് 8-ാം ക്ലാസ് അത് 2002-ലാ 3-ലാ ആ കാലഘട്ടത്തില് നമ്മള് 10-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് 5 മുതലാണ് ലോകം അറിഞ്ഞുതുടങ്ങി. അന്ന് 7 മുതൽ ഞാൻ പിന്നെ അപ്പൊ നമുക്ക് ആളറിയാം, വലിയ സെലിബ്രിറ്റി അല്ലേ നമ്മളന്ന്. അല്ല, നമ്മളൊന്നും ഇല്ലല്ലോ. നമ്മള് കഴിഞ്ഞ മഴയ്ക്ക് കൊറോണ കഴിഞ്ഞ് എല്ലാരും പണിക്ക് പോയപ്പോ നമുക്ക് പോകാൻ പണിയില്ലാത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അതിൽ ഉണ്ടായതല്ലേ നമ്മള്. അപ്പൊ അവരിങ്ങനെ കാര്യം പറഞ്ഞു, ഒന്നും ഒരു ടൂറ് കൊണ്ടോണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് കൂട്ടാൻ നോക്കിട്ട് കൂടിയിട്ടില്ല. പിന്നെ പറഞ്ഞു ഇതാണ്, ഇത് പിന്നെ എടുത്തിട്ടല്ലോ. ആ എങ്ങട്ടെങ്കിലും ഓർക്ക് ഒന്ന് പുറത്തു പോയിട്ട് ഒന്ന് കറങ്ങണം, ഒരു ഔട്ടിങ് വേണം, ഒരു ദിവസം താമസിക്കണം എന്നൊക്കെയാണ് അവര് പറയണത്. നമുക്ക് പ്ലാൻ ചെയ്യാലോ. ഇപ്പൊ ഏതായാലും അവരെ ഇപ്പത്തെ ആവശ്യം നിങ്ങളവിടെ പോവാ, നിങ്ങളെ കാണണം, നിങ്ങൾ അവിടുന്ന് ഒരു പാട്ട് പാടുക, അതൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഫുഡൊക്കെ എന്താ പറഞ്ഞു, ഒക്കെ ഒക്കെയാണ്. അപ്പൊ തുണീസ, നമ്മളെ ബോസ് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അറിയേണ്ട ചോദിക്കാം, ഞാൻ പറഞ്ഞാ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഒപ്പം നിക്കണ കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പൊ അവര് ചില ആളുകൾ എന്നെ മാമാന്ന് വിളിക്കും, ചില ആളുകള് സെലിമാമാന്ന് വിളിക്കും, ചില ആളുകൾ ബോസ് എന്ന് വിളിക്കും. ഞാൻ ആ ബോസ് എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി ഇവരോട് നിങ്ങൾ എല്ലാരും എന്നെ മാമാന്ന് വിളിക്കും. അപ്പൊ നീ ആ കമന്റിൽ പകുതി ബോസാണ്. പിന്നെ ഞാൻ പിന്നത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോ ഞാനും ബോസാക്കി. സ്നേഹത്തോട് കൂടി വിളിയാണ് കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ മാഷോട് പറഞ്ഞില്ല, അവരോട് പറഞ്ഞില്ല, മാഷോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ സർപ്രൈസ് ആയിട്ട്, അപ്പൊ ഇന്ന് നീ ബോസ് മുന്നിലിരിക്കും ഞങ്ങൾ വെക്കല്. സലീംക്ക് അവിടെ പോയി കണ്ട ആദ്യം മൂസക്കുട്ടിനെ ചോദിച്ചോളിട്ടാ. മൂസക്കുട്ടി ആ ശരിയാണ്, മൂപ്പരാണ് വലിയ ഡയലോഗ് അടിച്ചിട്ട് മൂസക്കുട്ടി പറഞ്ഞിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ഇത് തന്നെ കേക്കോ, ആ കാര്യം ഊപ്പിക്കാതി വലിയ ആഗ്രഹം അടിപൊളി. അതെ, ഞാൻ വാക്ക് പാലിച്ചിട്ടാ. ആ നന്ദി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, താങ്ക് യു താങ്ക് യു.
അങ്ങനെ ഒത്തു വിളിച്ച ഗ്രേസ് വില്ലയുടെ ആ കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സലീംക്ക് വരികയും സലീം ഖാന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും വേണമെന്നുള്ളത്. ആ ആഗ്രഹം ഇന്ന് അങ്ങോട്ട് പൂർത്തീകരിച്ച് കൊടുത്ത് അവരങ്ങോട്ട് ആർമാദിച്ച് എൻജോയ് ചെയ്ത് സലീം ഖാന്റെ കൂടെ പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലാം കൊണ്ട് എൻജോയ് ചെയ്ത് ആർഭാടിച്ച് ആഘോഷമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡിന് എത്തിയില്ല, ഫുഡ് സലീംക്ക് ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷെ നമുക്കുള്ള ഫുഡ് അവർ ആ കുട്ടികൾ നമ്മളെ സെർവ് ചെയ്തു, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് നമ്മൾ അവർ തീറ്റിച്ചിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസങ്ങളിൽ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതിന് കാരണക്കാരൻ സലീംക്കും കൂടിയായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ആ വീഡിയോയിൽ ഇവർ രണ്ട് കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് സലീം ഖാനെ കൊണ്ടുവരിക, രണ്ടാമത് അവർക്ക് ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് താമസിക്കണം, ഒരു ടൂറ് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഇന്ന് സലീം ഖാനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ സലീം ഖാൻ അതിനെന്താ നമുക്ക് തീരുമാനമാക്കാമെന്ന് സലീംക്കും പറഞ്ഞിരുന്നു. പക്ഷേ ഈ സലീം ഖാൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൊണ്ട്, നമ്മളിപ്പോൾ മുപ്പര് സെലിബ്രിറ്റി അല്ലേ, മുപ്പര് വരും അവിടെ കയറും അവർക്ക് കൈയ്യെടുക്കും ഒരു പാട്ട് പാടും അല്ലെങ്കിൽ അവിടെ നിൽക്കും ഒന്ന് കുറച്ച് നേരം നിൽക്കും എന്നിട്ട് പോകും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരുന്നിരുന്നത്. പക്ഷേ ഇങ്ങനെയുണ്ടല്ലോ, അവിടെ അതിൻ്റെ ഉള്ളിലാണ് കയറിയിട്ട് അവരെ കൂട്ടത്തിലാണ് കൂടിക്കാണ്, പിന്നെ ഇറങ്ങിയത് വൈകുന്നേരമായിട്ടാണ്, നമ്മളിടങ്ങേറായി പോയി, അത്രക്കും വൈബായിരുന്നു. കാരണം അത്രയും സമയം ഒരുപാട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇത്ര സമയം അവിടെ നിൽക്കുന്നുള്ളൂ. ഒരുപാട് സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് ആഘോഷം ആർഭാടമാക്കി, ഡാൻസും പാട്ടും കൂട്ടും ഒരു വേറെ ലെവൽ വൈബായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ടൂറിൻ്റെ കാര്യം, വൈകുന്നേരമായപ്പോൾ തന്നെ മൂപ്പര് അതിനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. മൂപ്പര് ഒരു ഫ്രണ്ട് അജ്മാലിനുള്ള, നമ്മളെ യു ഐ അജ്മാലിനുള്ള സിയാന ട്രാവൽസിൻ്റെ ഒരു MD അച്ചാപ്പുക്ക എന്ന് പറഞ്ഞ ഒരു അഷ്റഫ്ക ഇവർക്കുള്ള ടൂറ്, ഒരു ദിവസത്തെ ടൂറ്, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം അങ്ങോട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് സലീം ഖാനോട് ഇന്ന് പറഞ്ഞപ്പോൾ മൂപ്പര കെയർ ഓഫിൽ മൂപ്പര ഹാൻഡ് ഉപയോഗിച്ച് മൂപ്പര് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അച്ചാപ്പുക്ക യു ഐയിലുള്ള അജ്മാലിലുള്ള സിയാന ട്രാവൽസ് എന്ന് പറയേണ്ട ഒരു ട്രാവൽസിൻ്റെ MD അഷ്റഫ്ക. അപ്പോൾ അഷ്റഫ്ക ഇവർക്കുള്ള ടൂറും അങ്ങോട്ട് സ്പോൺസർ ചെയ്യും. അതുകൂടി കേട്ടപ്പം തൃപ്തിയായി. നമ്മൾ കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാവാൻ നമ്മളൊരു കാരണമാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അടുത്ത മാസം അഷ്റഫ്ക നാട്ടിൽ വരുന്നുണ്ട് 2nd week. അപ്പം അഷ്റഫ്ക നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ അഷ്റഫ്കയും എല്ലാവരും കൂടി കൂടിയിട്ട്, ഈ കുട്ടികളും എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കിഡിലൻ ടൂറ് നമ്മൾ പോകുന്നതായിരിക്കും. അത് വേറൊരു വൈബ്. ഇതിനെല്ലാം കാരണക്കാരാവുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ നമ്മളും ആയതിൽ വളരെയധികം സന്തോഷം. സത്യം പറഞ്ഞാൽ ഈ ടൂറിൻ്റെ വിഷയം ഞാനവിടെ ഉക്കിയതായിരുന്നു. കാരണം നമ്മൾ കൂട്ടിയാൽ കൂടൂലേ, 10-40 ആൾക്കാരെ ടൂറ് കൊണ്ടാണ് ഒരു ദിവസം താമസിപ്പിക്കണം, അവർക്ക് ഫുഡ് തരാൻ വലിയ എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ കൂട്ടിയാൽ കൂടില്ല, അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സലീം ഖാനോട് വെറുതെ ഒന്ന് പറഞ്ഞിട്ടാ രാവിലെ. അതുകൊണ്ട് എന്തായി, നമ്മൾ അജ്മാലിലുള്ള അഷ്റഫ് ഖാ സിയാന ട്രാവൽസിൻ്റെ MD ഏറ്റെടുത്തുകൊണ്ട് വളരെ ഹാപ്പിയായി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തായാലും വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മാഷോടെ ഏറെ ബഹുമാനം തോന്നുന്നു, മാഷയുടെ പത്നിയോടും വലിയ ബഹുമാനം തോന്നുന്നു. ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ച നമ്മളെ മുത്തുമണീശനോടുള്ള നന്ദിയും കൂടി ആദ്യം പറയുകയാണ്. ഏറ്റവും എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചു തന്നിരുന്നു. അതിൽ ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും അത്ര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നത്. നിങ്ങളെ പ്രത്യേകിച്ച് മൂസക്കുട്ടിക്കാടെയും അതേപോലെ മറ്റാളവിടെ തയ്യാലക്കാരൻ ആയി ഇതാണ് മൂസക്കുട്ടിക്ക, ആ മൂസക്കുട്ടി പറഞ്ഞു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആ മൂസക്കുട്ടിക്കാണത്. എന്താന്ന് പറഞ്ഞാൽ കുറവുകൾ എന്നൊക്കെ നമ്മളും എനിക്ക് തോന്നുകയാണെങ്കിൽ, പക്ഷേ ഇവർക്ക് മികവുകൾ മാത്രമാണ് ഞാൻ കണ്ടത്. അത്രക്കധികം ആക്റ്റീവാണ്. അതിന് ഒരു കാരണം നമ്മളെ മാഷും കൂടിയിട്ടാണ്. ഒരുപാട് മാറിയതാണ്. കാരണം ഇവിടെ വന്നപ്പോൾ ഇവരെ ഇവരിലുണ്ടായ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ മാറ്റമാണ് സത്യത്തിൽ. അപ്പോൾ അതിൽ മാഷ്ക്ക് അഭിമാനിക്കുക, മാഷെ ഭാര്യയ്ക്കും അതെ. എന്തായാലും ഇങ്ങനെ ഒരു സഹോദരന്മാരെ ചേർത്ത് പിടിച്ച് ഇവിടെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇവർക്കൊരു ജോലി കൂടിയിട്ടാണ് അല്ലേ. ഇവിടെ ഒരു ജോലി കൂടിയിട്ടാണ്, ഇവരുണ്ടാക്കുന്ന സോപ്പുകൾ, ഷാമ്പു, അതുപോലെ തന്നെ പെനോയിൽ, കൊടകൾ, കൊട ചവിട്ടി, ഇതൊക്കെ ഇവരിവിടെ ഉണ്ടാക്കിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് മാഷേ? ബാഗ്സ്, ആ തലയണക്കെ, ആ ഇതെല്ലാം ഇവരുണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സത്യത്തിൽ ഈ സ്ഥാപനം മുന്നോട്ട് വന്നത്. അതിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു സാലറി കൂടിയിട്ട്, അപ്പോൾ 40% മാഷ് ഇവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ജോലിക്കാരാണ് 6 പേര്, 3 പേരെ കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഇതിലപ്പുറം അവരെ ഇവരുടെ ഒക്കെ കുടുംബത്തിന് തണലേകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയിട്ടുണ്ട് ഇതിൽ. അതെ, കോഴിക്കോട് സ്പെഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവിടെ നിന്ന് വിടും. അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ചിട്ട് മാഷ് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഞങ്ങളെ സ്പർശത്തിലൊരു മെമ്പറാണ് വിശ്വൽമാല്ലേ.
അപ്പോൾ കുറേ ആളുകൾ ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു അവിടേക്ക് പോകുമ്പോൾ ഭക്ഷണം ഞങ്ങൾ തരാം, അവരാഗ്രഹിക്കുന്ന ഏത് ഭക്ഷണം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇർഷാദ് തന്നെ പറഞ്ഞിരുന്നു വേറെ ആരും കൊടുക്കരുത്, അതുകൊണ്ടാണ് അവനിലല്ല. അത് എന്നോട് പറഞ്ഞിരുന്നുണ്ട് കുറേ ടീംസ് അന്ന് ഭക്ഷണം തരാന്ന് പറഞ്ഞു. ഞാൻ വേറൊരു സംഭവം ഇസ്മായിലിന്റെ പേരിൽ ഒരു കേക്ക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവര് ഖത്തറിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവാസി സുഹൃത്ത്. അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഇടക്കൊക്കെ വരും, ഇതേപോലെ വന്നിട്ട് നിങ്ങളെ കൂടെ കുറച്ച് സമയക്കരിക്കും. അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടാടിയല്ലോ എല്ലാവർക്കും. ഏത് പാട്ടാ പാടുക? ഏത് പാട്ടാ? എത്ര നാള്? ഞങ്ങളൊപ്പം പാടും, ഞങ്ങളൊപ്പം പാടും. ആ എന്നാ റെഡി, റെഡി, 1 2 3 റെഡി, 1 2 3 എത്ര നാളും കാത്തിരുന്നു താളുമാ, എത്ര നാളും ഞാനിരുന്നു അപ്പൊ തുടിച്ച. ഇതൊന്നല്ല ഈ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടിയ വീഡിയോ ആണ്. ഇപ്പം എനിക്ക് ഈ ഒറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സലീംക്കയും ഈ കുട്ടികളും കൂടെ ഉണ്ടായിരുന്ന പാട്ട്, ഡാൻസ്, ഒരുപാട് ഓഫറുകൾ അവർക്ക് കൊടുത്ത്, സലീംക്ക് കൊടുത്ത ഓഫറുകൾ, അവർക്ക് കുറച്ച് മാസങ്ങളിൽ റെൻറ്റൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് കാണണം, അതിലാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. കാരണം ഇത് ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് വീഡിയോ, കാരണം അത്രയും സമയം അവിടെ നിന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, അത്രയും ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടുമ്പോൾ അത് കാണാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സലീംഖാൻ്റെ പാട്ടും ഓഫറുകളും കാര്യങ്ങളും മൂപ്പര് പറഞ്ഞ നമ്മളെ കുട്ടികളുടെ തമാശയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിഡിലെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട, എന്നാലും നമുക്ക് അടുത്ത് ആ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ആ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ.